Hi everyone, Assalamualaikum, welcome back to my channel. Jessie and Amamudu Vlogs. Apam, all of you are safe. I am very 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 safe. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് ബാദുഷ എന്ന് പറയും. അപ്പൊ അവന് അഡ്മിഷൻ വർക്ക് എടുക്കുന്ന സംഭവം ആണ്, അഡ്മിഷൻ വർക്കാണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി അവനൊന്ന് വിളിച്ച് അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചൊന്ന് ഒന്ന് പ്രാങ്ക് ചെയ്താലോ എന്ന് വിചാരിച്ച് വിളിച്ചാണ്. അപ്പൊ ഞാൻ എന്റെ നമ്പറിന്ന് ഞാൻ അവനെ വിളിക്കണില്ല, കാരണം അവൻക്ക് അറിയാം എന്റെ നമ്പർ എല്ലാം സേവ്ഡ് ആണ് അവന്റെ കയ്യിൽ. അപ്പൊ ഞാൻ ഉപ്പന്റെ നമ്പറിന്ന് ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ. അപ്പൊ എന്താ അവന്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇത് പാളിപ്പോവും ഒന്നും എനിക്കല്ല, അവന് എന്റെ സൗണ്ട് കേട്ടാ പെട്ടെന്ന് അവനക്ക് മനസ്സിലാവും. അപ്പൊ ഞാനൊന്ന് ഒന്ന് നോക്കാം, നമുക്ക് മനസ്സിലാവുണ്ടോന്ന്. അത് പാളിപ്പോയി നമുക്ക് വേറെ ആരെയും നോക്കാം, പാളിപ്പോവും അത്ര അറിയില്ല. അപ്പം വീട്ടിലോട്ട് നമുക്ക് പോകാം അല്ലേ. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ട് കുഞ്ഞു ബെല്ലിലേക്ക് അടുന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഫീച്ചറിൽ നിന്ന് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പ്രാങ്ക് ചെയ്യാൻ വിളിക്കാം അവൻ. അപ്പൊ എന്താ അവൻ നോക്കാം, നമുക്ക് നോക്കാം അവൻ എടുത്തിട്ട് എന്താണ് സംസാരിക്കുന്നത് മനസ്സിലാവും. നോക്ക, റിങ്ങയുണ്ട്, നമുക്ക് നോക്കാം. ഹലോ, ബാദുഷയാണോ ഇത്? അഡ്മിഷനു വേണ്ടി വിളിക്കായിരുന്നു. ഞാന് അരീക്കോട് നിന്നാ വിളിക്കുന്നേ. ഓക്കെ, ഒരു അഡ്മിഷൻ എനിക്ക് കേരളത്തില് എവിടെയെങ്കിലും എറണാകുളത്തൊക്കെ എവിടെയെങ്കിലും ആയിട്ട് അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വിളിക്കായിരുന്നു. ഞാന് എന്താ ബികോം കഴിഞ്ഞതാണ്. അപ്പം ഏതാ ഞാൻ കോഴ്സ് എന്താ എടുക്കാന്ന് എനിക്ക് ഐഡിയ ഇല്ല. അപ്പം സാർ പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കുന്നത്. എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, എനിക്ക് 80 എബോ മാർക്കൊക്കെ ഉണ്ട്. ആണോ, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി കിട്ടോ ഇവിടെ നല്ലൊരു അഡ്മിഷൻ. എനിക്ക് നല്ല എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങളെ എന്താ ഞാനൊരു എന്താ നമ്പർ കണ്ട് വിളിച്ചതാണ്. ഞങ്ങളെ നമ്പർ എനിക്കൊരു പോസ്റ്റ് സംഭവം ഇങ്ങനെ വാട്സപ്പ് വഴി ഇങ്ങനെ തന്നതാണ്, ഒരു നമ്പർ കിട്ടിയത്, അങ്ങനെ ഞാൻ വിളിച്ചതാണ്. അപ്പൊ സാർ, സാർക്ക് എന്താ അങ്ങനെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സാർ പറഞ്ഞു തരും സാർ. ഓക്കെ, സാറെ കെയർ ഓഫിലൊക്കെ ആവുമ്പോ എന്താ ക്യാഷ് കുറയൊക്കെ ചെയ്യോ? എനിക്ക് കറക്റ്റ് 80 തന്നെ. അപ്പോ എന്താ നിങ്ങളെ വീട് എവിടെ? ആണോ, അല്ല ചോദിച്ചതാണ്, ഞാന് ചോദിച്ചതാണ്. അപ്പം അപ്പൊ പിന്നെ എന്താ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എപ്പോ ക്ലാസ്സൊക്കെ എങ്ങനെയാന്നൊക്കെ ഒന്ന് അറിയാനായിരുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ഞാൻ അഡ്മിഷൻ അപ്ലൈ ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പൊ ഞാൻ കൂടുതൽ വിവരങ്ങൾ നമ്പർ കണ്ടപ്പോ ഞാൻ വിളിച്ചത്, കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിക്കാന്. അപ്പൊ വീട്ടിൽ നിന്ന് സമ്മതിക്കോ എന്ന് ഡൗട്ട് ഉണ്ട് എറണാകുളം. അപ്പം സാർ ഒന്ന് വിളിച്ചൊന്ന് സമ്മതിപ്പിക്കോ, എന്റെ ഫാമിലിയിൽ നിന്നൊന്ന് വിളിച്ച് സമ്മതിപ്പിക്കോ സാർ. ശരി, പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാലും അത് ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കഴിഞ്ഞിട്ടില്ല, അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അയ്യോ, ബാംഗ്ലൂർ ഒന്നും വീട്ടിൽ നിന്ന് വിടൂല. അപ്പൊ നിങ്ങള് എറണാകുളം സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ
ചെയ്യുകയാണെങ്കിൽ രാജഗിരിയിൽ കിട്ടും, അതുപോലെ തന്നെ ജെ എൻ യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. ഓക്കെ, അപ്പോ സാർ വീട് എവിടെ? ഞാൻ കാലിക്കറ്റ് അടുത്ത്. ഓക്കെ, എന്റെ വീട് അരീക്കോടാണ് സാർ. അരീക്കോട് അവിടെ ടൗണിലൊക്കെ ആയിട്ട് വരും. ടൗണില് സുലമിന്റെ ഒക്കെ അടുത്തായിട്ടാണ് വീട്. ഓ, ചേട്ടന് മാരീഡ് ആണോ? ഞാൻ മാരീഡ് അല്ല. അപ്പൊ നമുക്ക് അഡ്മിഷൻ നോക്കെ ആക്കെ അല്ലേ? അഡ്മിഷൻ നോക്കി, നിങ്ങൾ അഡ്മിഷന് വേണ്ടിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. ആദ്യം 25,000 തന്നെ വേണോ? പിന്നെ അഡ്മിഷൻ വേണ്ടപ്പോ ഒരു 5,000 ഒക്കെ തന്നാ പോരെ സ്റ്റാർട്ടിങ്ങില്? സ്റ്റാർട്ടിങ്ങില് 5,000 അത്ര എമൗണ്ട് ഉണ്ടാവില്ല കയ്യിൽ. അതാ ചോദിച്ചത്, നമുക്ക് 5,000 ഒക്കെ സ്റ്റാർട്ടിങ് പേ ചെയ്താ മതിയോ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഒക്കെ ആയിട്ട്? ആണോ? ഓക്കെ, അപ്പൊ നാളെ നിന്നാ ഞാൻ ക്യാഷ് എങ്ങനെ എത്തിക്കേണ്ടൊക്കെ, എങ്ങനെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഓക്കെ ഓക്കെ. എനിക്ക് മനസ്സിലായി എത്ര കിട്ടുന്നത്? പണ്ടായിരുന്നു ഏത് മനസ്സിലായേ? പണ്ട് എന്റെ സൗണ്ട് ഞാൻ അപ്പളേ വിചാരിച്ചു എന്റെ സൗണ്ട് എനിക്ക് പച്ച മണ്ണത്ത് അറിയുന്നത്. എന്റെ സൗണ്ട് കേട്ടക്കാരില്ല മനസ്സിലായേ? അല്ലെങ്കിൽ എങ്ങനെ, എന്താ ചന്ദനം ചാരി എന്താ അങ്ങനത്തെ ചൊല്ലുണ്ടല്ലേ? ഇത്രയും 2-3 വർഷം എന്റെ കൂടെ അല്ലേ പഠിച്ചത്? എനിക്ക് മനസ്സിലായല്ലോ കാര്യോ. കാര്യം മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? എനിക്ക് അത് ശരിയല്ലേ, എന്റെ സൗണ്ട് എനിക്കല്ലാതെ പിന്നെ ആർക്കണ്ടാവുകല്ലേ. അപ്പൊ ഇന്നത്തെ പ്രാങ്ക് സംഭവത്തിൽ പണി പാളിപ്പോയി. അവനക്ക് എന്റെ മനസ്സിലായിട്ടുണ്ട് അവനിങ്ങനെ ആക്ട് ചെയ്തതാണ്. അപ്പൊ സംഭവം ഇന്നൊരു പ്രാങ്ക് ആയി പോയില്ല, പണി പാളിപ്പോയി എന്ന് പറയാം. അപ്പൊ അവനക്ക് മനസ്സിലായാണ്ട് എന്നോടൊക്കെ സംസാരിച്ചു. അത് അവനിങ്ങനെ ആക്കി എനിക്ക് തോന്നുന്നുണ്ട് അവനക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ ആക്കി. ഇനി അടുത്തൊരു വീഡിയോമായി വരാം, നമുക്ക് അടുത്ത് വേറെ ആളെ പ്രാങ്ക് ചെയ്യാം. നമുക്ക് തന്നെ ഓരോരുത്തർ പ്രാങ്ക് ചെയ്ത് നോക്കാം, അപ്പൊ എന്താ അവരെ റിയാക്ഷൻ ഒക്കെ. അപ്പൊ ഇനി പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.